അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഗോതമ്പ് പൊടി, മൈദ, അരിപ്പൊടി, പുട്ടുപൊടി ഇതൊന്നും ചേർക്കാതെ പച്ചരി അരച്ചാണ് ഞാൻ ഇതുണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കാണുമ്പോൾ പൂരിയും നെയ്പ്പത്തിരിയും പോലെയല്ലേ ഇരിക്കും, പക്ഷേ ടേസ്റ്റ് വേറെ ലെവൽ ടേസ്റ്റാണിതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. അതൊന്ന് എന്നിട്ട് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. പച്ചരി പിന്നെ വേഗം കുതിർന്ന് കിട്ടുന്നതുകൊണ്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെറും 1.5 മണിക്കൂർ മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഞാൻ പച്ചരി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പച്ചരി ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1¼ കപ്പ് ഒരു തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം വലിയ ജീരകം, പെരുംജീരകം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 ചെറിയുള്ളി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അങ്ങനെ ഞാൻ മാവ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഈ മാവ് അരക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കിട്ടിയില്ല. മാവ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് 1¼ കപ്പോളം റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പത്തിരിക്കെല്ലാം വാട്ടിയിട്ടെടുക്കുന്ന പോലെ ഈ മാവൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടെടുക്കാം. പച്ചരി ആയതുകൊണ്ട് വേഗം വാട്ടിയിട്ട് കിട്ടും. അങ്ങനെ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വാട്ടിയിട്ടെടുക്കാം. മാവ് വാട്ടിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് ഈ മാവ് വീണ്ടും നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. 3-4 മിനിറ്റ് വരെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസുകളാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് പരത്തിയെടുക്കുന്നത് പ്രസ്സിൽ വെച്ച് കൊടുത്തിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും പരത്തിയിട്ടെടുക്കാം. അതിനുശേഷം കൈക്ക് കുറച്ച് ഓയിലാക്കിയിട്ട് മാവ് നല്ല പോലെ ഉരുളയാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. മാവ് നെയ്പ്പത്തിരിക്ക് പരത്തുന്ന അതേ രീതിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഞാനിതാ ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പരത്തിയ മാവ് ഇട്ട് കൊടുക്കാം. മാവ് ഒന്ന് പൊന്തി വരാൻ കഴിയുമ്പോൾ എണ്ണയൊന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് തട്ടിച്ചിട്ട് കൊടുത്താൽ മാവ് വേഗം പൊന്തി വരും. അങ്ങനെ നല്ല പോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കാം. അന്നെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് അടിഭാഗം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വെറുങ്ങനെ തിന്നാനും ഇത് ടേസ്റ്റിയാണ്. കറിയൊന്നും കൂട്ടാതെ വെറുങ്ങനെ കഴിക്കുമ്പോഴും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. മപ്പീസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.